ഹായ് ഒരു മാം, മാനേജറിയിലേക്ക് ഇക്കണോമിക്സിന് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് റവന്യൂ എന്ന ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റവന്യൂ എന്ന ഭാഗമാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഷോർട്ട് ടേം കോസ്റ്റിനെയും അതുപോലെ തന്നെ കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പിനെയും കുറിച്ചൊക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് റവന്യൂ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. എന്താണ് റവന്യൂ? നമ്മൾ ഒരുപാടായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് റവന്യൂ അല്ലേ. നമ്മൾ പ്ലസ് ടു മുതലാണെങ്കിലും അതല്ലെങ്കിൽ റവന്യൂ റവന്യൂ എന്ന് നമ്മൾ ഒരുപാടായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്താണ് റവന്യൂ? ഇറ്റ് സിംപ്ലി മീൻസ് സെയിൽസ് റെസീപ്റ്റ്. നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റിന് അതിൻ്റെ റെസീപ്റ്റാണ് എന്തെന്ന് പറയുന്നത്. അതായത് നമ്മൾ സെയിൽ ചെയ്തിട്ട് നമ്മൾക്ക് കിട്ടുന്ന ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റവന്യൂ എന്ന് പറയും. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഇൻകം വിച്ച് എ ഫേം റിസീവ്സ് ബൈ ദ സെയിൽ ഓഫ് ഇറ്റ്സ് ഔട്ട്പുട്ട്. നമ്മുടെ ഒരു കമ്പനി അവർക്ക് അവരുടെ പ്രോഡക്റ്റ് വിറ്റിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്തിട്ട് കിട്ടുന്ന ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എമൗണ്ട് ഓഫ് ഇൻകത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റവന്യൂ എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ദ മോണിറ്ററി വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് സോൾഡ് ഇൻ ദ മാർക്കറ്റ്. നമ്മൾ മാർക്കറ്റിൽ നമ്മൾ വിറ്റിട്ടുള്ള നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മോണിറ്ററി വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്, റവന്യൂ എന്ന് പറയുന്നത്. ഇനി ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റവന്യൂ ഉണ്ട്. ഫസ്റ്റ് വൺ ടോട്ടൽ റവന്യൂ, സെക്കൻഡ് വൺ ആവറേജ് റവന്യൂ, തേർഡ് വൺ മാർജിനൽ റവന്യൂ. ഇതിൽ ഇനി ഓരോന്നും നമ്മൾക്ക് നോക്കാം. എന്താണ് ടോട്ടൽ റവന്യൂ? ടോട്ടൽ റവന്യൂ റെഫേഴ്സ് ടു ദ ടോട്ടൽ സെയിൽ ഓഫ് പ്രൊസീഡ്സ് ഓഫ് എ ഫേം ബൈ സെല്ലിംഗ് ഇറ്റ്സ് ടോട്ടൽ ഔട്ട്പുട്ട് അറ്റ് എ ഗിവൺ പ്രൈസ്. നമ്മുടെ ടോട്ടൽ പ്രോഡക്റ്റ്, നമ്മളെ ടോട്ടൽ ഔട്ട്പുട്ട്, ഒരു കമ്പനിയുടെ ടോട്ടൽ ഔട്ട്പുട്ട് സെല്ല് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു ആ ഗിവൺ പ്രൈസിൽ നമ്മൾക്ക് ലഭിക്കുന്ന ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ സെയിൽ. ഇറ്റ് ഈസ് ഒബ്ടൈൻഡ് ബൈ മൾട്ടിപ്ലൈങ് ദ പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് ദ കമ്മോഡിറ്റി വിത്ത് ദ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ദ കമ്മോഡിറ്റി സോൾഡ്. ഇത് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ടോട്ടൽ റവന്യൂ കണ്ടെത്തുന്നത്? നമ്മൾ 1000 പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ ആ 1000 പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് 10 രൂപയാണെങ്കിൽ അത് കണ്ടെത്തുന്നത് 1000 × 10 ചെയ്താലാണ് നമ്മൾക്ക് ടോട്ടൽ റവന്യൂ എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. അപ്പോൾ പെർ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി, നമ്മുടെ കമ്മോഡിറ്റിയുടെ, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പെർ യൂണിറ്റ് പ്രൈസ് എത്രയാണോ അത് ഇൻറ്റു മൾട്ടിപ്ലൈങ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോഡക്റ്റ്, എത്ര നമ്പർ ഓഫ് പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്തു അതിനനുസൃതമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ റവന്യൂ കണ്ടെത്തുന്നത്. മാത്തമാറ്റിക്കലി ഇക്വേഷൻ എന്ന് പറയുന്നത് TR = P × Q. ഇവിടെ TR എന്ന് പറയുന്നത് നമുക്കറിയാം ടോട്ടൽ റവന്യൂ, പി എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് ഇസ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, എത്ര ഔട്ട്പുട്ട് നമ്മൾ വിറ്റും അല്ലെങ്കിൽ എത്രത്രോളം ഔട്ട്പുട്ടുണ്ട്, ഇതാണ്. നെക്സ്റ്റ് ഇസ് ആവറേജ് റവന്യൂ. എന്താണ് ആവറേജ് റവന്യൂ? ഇറ്റ് ഈസ് ദ റവന്യൂ ഏൺഡ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ ഏൺ ചെയ്യുന്ന എമൗണ്ടിനെയാണ് ആവറേജ് റവന്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റവന്യൂ പെർ യൂണിറ്റ് ഓഫ് ദ കമ്മോഡിറ്റി സോൾഡ്, പെർ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി സോൾഡ് വിറ്റതിൻ്റെ നിന്നും ലഭിക്കുന്ന റവന്യൂവിനെയാണ് ആവറേജ് റവന്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഒബ്ടൈൻഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ റവന്യൂ ബൈ ദ നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ്. ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോട്ടൽ റവന്യൂ, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ റവന്യൂവിനെ എത്രത്തോളം യൂണിറ്റ്സാണ് നമ്മൾ വിറ്റത് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മൾക്ക് ആവറേജ് റവന്യൂ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് AR = TR / Q. ഇവിടെ AR എന്ന് പറയുന്നത് ആവറേജ് റവന്യൂ ആണ്, TR എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ ആണ്, Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി സോൾഡ് ആണ്.
നമ്മൾക്കൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തത്, 100 യൂണിറ്റ് 10 രൂപക്കാണ് നമ്മൾ എന്ത് ചെയ്തത് അങ്ങനെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് 1000 ആയിരുന്നു കിട്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1000 നമ്മളുടെ ടോട്ടൽ റവന്യൂ എങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ വിറ്റ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 1000 ÷ 100 = 10. ഈ 10 ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആവറേജ് റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു എന്ത്, പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, നെക്സ്റ്റ് മാർജിനൽ റവന്യൂ. എന്താണ് മാർജിനൽ റവന്യൂ? മാർജിനൽ റവന്യൂ ഈസ് ദ അഡീഷൻ ടു ടോട്ടൽ റവന്യൂ ബൈ സെല്ലിംഗ് 1 more unit ഓഫ് ദ കമോഡിറ്റി. ടോട്ടൽ റവന്യൂവിൻ്റെ കൂടെ നമ്മൾ അഡീഷണലായിട്ട് ഒരു യൂണിറ്റും കൂടി സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ എമൗണ്ടിൻ്റെ പ്രൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് എ ഫേം സെൽ 100 units അറ്റ് ടെർ യൂണിറ്റ്. 100 units ഓഫ് പ്രോഡക്റ്റ് നമ്മൾ വിൽക്കുന്നത് 10 രൂപ വെച്ചിട്ടാണ്. നൗ ദ ടോട്ടൽ റവന്യൂ ഇസ് 1000. നമ്മൾക്ക് അപ്പോൾ ടോട്ടൽ റവന്യൂ എന്തായി, 1000 കിട്ടി. ഇഫ് ദ ആ കമ്പനി തന്നെ 101 പ്രോഡക്റ്റ് കിട്ടും അല്ലേ, 100 units വെച്ച് 10 per unit വെച്ചിട്ട് തന്നെ 101 units വിറ്റിട്ടുണ്ടെങ്കിൽ ഇവിടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 1010 ആയിട്ട് മാറി അല്ലേ, അതായത് 1010. ഇവിടെ വരുന്ന അഡീഷണൽ ആയിട്ട് വരുന്ന ഈ 10 രൂപ, ഇതാണ് എന്തെന്ന് പറയുന്നത്, മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ആ 10 രൂപയാണ് നമുക്ക് അവിടെയുള്ള മാർജിനൽ റവന്യൂ. അത് അഡീഷണലായിട്ട് നമ്മൾ വിൽക്കുന്ന നമ്മളെ ഒരു യൂണിറ്റിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന റവന്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് റിലേഷൻ എമംഗ് ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ ആൻഡ് ടോട്ടൽ റവന്യൂ. എന്തൊക്കെ തരത്തിലുള്ള റിലേഷൻസാണ് ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ, ടോട്ടൽ റവന്യൂ തമ്മിലുള്ളത്? നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റിനൊരു എക്സാമ്പിൾ ഉണ്ട്, അത് വെച്ചിട്ടാണെങ്കിലും നമ്മളെ ആവറേജ് റവന്യൂ ഫോളോ ചെയ്യും താഴോട്ട് വരുമ്പോൾ, മാർജിനൽ റവന്യൂ എന്താണ് താഴോട്ട് വന്നുകൊണ്ടിരിക്കും. വെൻ എ ആർ ഈസ് ഫോളിങ് എം ആർ ഈസ് ആൾസോ ഫോളിങ് അല്ലേ. എം ആർ മാർജിനൽ റവന്യൂ ഫോളോ ചെയ്യുമ്പോൾ ആവറേജ് റവന്യൂവിനേക്കാളും ഫാസ്റ്റായിക്കൊണ്ടാണ് മാർജിനൽ റവന്യൂ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്, താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആവറേജ് റവന്യൂ 10 ൽ നിന്ന് 9 ആവുമ്പോൾ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് 10 ൽ നിന്ന് 8 ആയിട്ട് കുറയും എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ടോട്ടൽ റവന്യൂ ഇൻക്രീസ് ബട്ട് എ ഡിമിനിഷിങ് റേറ്റ്. ചെറിയ റേറ്റിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, മാർജിനൽ ടോട്ടൽ റവന്യൂ എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ടോട്ടൽ റവന്യൂ ഫോൾസ് വെൻ മാർജിനൽ റവന്യൂ ബിക്കംസ് നെഗറ്റീവ്. മാർജിനൽ റവന്യൂ നെഗറ്റീവായി കഴിഞ്ഞാൽ മാത്രമാണ് ടോട്ടൽ റവന്യൂ എന്ത് ചെയ്യുന്നത്, താഴോട്ട് വരുന്നത്, അതായത് ടോട്ടൽ റവന്യൂ കുറയുന്നത്. ഇവിടെ ടോട്ടൽ റവന്യൂ വിൽ ബി മാക്സിമം വെൻ എം ആർ ബിക്കംസ്, മാർജിനൽ റവന്യൂ 0 ആവുമ്പോഴാണ് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്ന ഇത് ഒരു കമ്പനിയുടെ ഏറ്റവും മാക്സിമത്തിൽ നിൽക്കുന്നത്. ഓക്കെ, വെൻ ടി ആർ ടോട്ടൽ റവന്യൂ സ്റ്റാർട്ട്സ് അറ്റ് ടു ഫോൾ, ടോട്ടൽ റവന്യൂ താഴോട്ട് വരുന്നത് എപ്പോഴാണ്, മാർജിനൽ റവന്യൂ ബിക്കംസ് നെഗറ്റീവ്. മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിപ്പോഴാണ്. ഓക്കെ, നെക്സ്റ്റ്
നെക്സ്റ്റ് ഇസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ടോട്ടൽ റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയും ടോട്ടൽ റവന്യൂവും മാർജിനൽ റവന്യൂവും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, വെൻ ദ കോഫിഷ്യൻ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ വൺ, ദ എം ആർ വിൽ ബി പോസിറ്റീവ് ആൻഡ് ടി ആർ വിൽ ഇൻക്രീസ് ആസ് പ്രൈസ് ഫോൾസ്. കോഫിഷ്യൻ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വണ്ണിനേക്കാളും കൂടുതലാണെങ്കിൽ മാർജിനൽ റവന്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ദ ടി ആർ വിൽ ഇൻക്രീസ്, ടോട്ടൽ റവന്യൂ എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യും. എപ്പോൾ പ്രൈസ് ഫാൾ ചെയ്യുമ്പോഴും ടോട്ടൽ റവന്യൂ ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് വെൻ ദ കോഫിഷ്യൻ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈസ് യൂണിറ്റി. കോഫിഷ്യൻ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു വൺ ആണെങ്കിൽ ദ മാർജിനൽ റവന്യൂ വിൽ ബി സീറോ. മാർജിനൽ റവന്യൂ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ടോട്ടൽ റവന്യൂവിൽ യാതൊരു വിധത്തിലുള്ള ചേഞ്ചും വരുത്താനായിട്ട് പറ്റില്ല. ടി ആർ വിൽ നോട്ട് ചേഞ്ച് വിത്ത് എ ചേഞ്ച് ഇൻ പ്രൈസ്. ചേഞ്ച് പ്രൈസിൽ, നമ്മുടെ കമോഡിറ്റിയുടെ പ്രൈസ് ചേഞ്ച് ചെയ്താൽ കൂടിയിട്ട് ടോട്ടൽ റവന്യൂ എന്ത് ചെയ്യില്ല, മാറില്ല എന്നുള്ളതാണ്. മൂന്നാമത്, വെൻ ദ കോഫിഷ്യൻ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ വൺ. കോഫിഷ്യൻ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് വണ്ണിനേക്കാളും താഴെയാണെങ്കിൽ ദ മാർജിനൽ റവന്യൂ വിൽ ബി നെഗറ്റീവ്. മാർജിനൽ റവന്യൂ എന്താണ്? നെഗറ്റീവ് ആവും. ആൻഡ് ദ ടോട്ടൽ റവന്യൂ വിൽ ഫോൾ ആസ് ദ പ്രൈസ് ഫോൾസ്. പ്രൈസ് ഫോൾ ചെയ്യുന്നതിനനുസരിച്ച് ടോട്ടൽ റവന്യൂ എന്തായിരിക്കും? താഴോട്ട് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ഇൻക്രിമെൻ്റൽ റവന്യൂ. എന്താണ് ഇൻക്രിമെൻ്റൽ റവന്യൂ? ഇറ്റ് ഈസ് സിംപ്ലി റെഫേഴ്സ് ടു ഇൻക്രീസ് ഇൻ റവന്യൂ. ഈ നമ്മൾ റവന്യൂവിലുള്ള വർധനവിനെയാണ് എന്തെന്ന് പറയുക, ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ന്യൂ ടോട്ടൽ റവന്യൂ ആൻഡ് ദ എക്സിസ്റ്റിംഗ് ടോട്ടൽ റവന്യൂ. പുതിയ നമ്മളെ ടോട്ടൽ റവന്യൂവിൻ്റെയും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടോട്ടൽ റവന്യൂവിൻ്റെയും വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കലി ഇത് ഇക്വേറ്റ് ചെയ്യുന്നത് ഇൻക്രിമെൻ്റൽ ഐ ആർ ഈസ്ക്വൽ ടു ആർ ടു മൈനസ് ആർ വൺ ആണ്. ഇവിടെ ഐ ആർ എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റൽ റവന്യൂ, ആർ ടു എന്ന് പറയുന്ന ന്യൂ ടോട്ടൽ റവന്യൂ, ആർ വൺ ഈസ് ഓൾഡ് എക്സിസ്റ്റിംഗ് ടോട്ടൽ റവന്യൂ. ഇവിടെ നമ്മൾക്ക് ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, സപ്പോൾ ദ പ്രസൻറ്റ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഈസ് 50,000 യൂണിറ്റ്. നമ്മുടെ പ്രസൻറ്റ് വോളിയം, ഒരു കമ്പനിയുടെ പ്രസൻ്റ് ആയിട്ടുള്ള വോളിയം ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 50,000 യൂണിറ്റ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 3 രൂപയാണ് ഒരു യൂണിറ്റ് എങ്കിൽ ദ എക്സിസ്റ്റിംഗ് ടോട്ടൽ റവന്യൂസ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടോട്ടൽ റവന്യൂ എത്രയാണ്? 150,000. അതെങ്ങനെ കിട്ടി? 50,000 × 3. സപ്പോസ് ദ ഫേം ഹാസ് ഡിസൈഡ് ടു ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ. നമ്മൾ, നമ്മുടെ കമ്പനി എന്ത് ചെയ്യാണ്? പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇവിടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു 75,000. ദ ഫേം എക്സ്പെക്റ്റഡ് ദ 75,000 യൂണിറ്റ്സ് ക്യാൻ ബി സോൾഡ് അറ്റ് 2.50. 2.5 രൂപയ്ക്ക് നമ്മൾ അത് വിൽക്കാനായിട്ട് തീരുമാനിച്ചു. ദെൻ ന്യൂ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് എത്ര? 75,000 × 2.5 എന്നുള്ളത് നമ്മൾക്ക് 185,500 രൂപ കിട്ടും. ഇൻ ദി കേസ് ഇൻക്രിമെൻ്റൽ റവന്യൂ വുഡ് ബി, ഇൻക്രിമെൻ്റൽ റവന്യൂ നമ്മൾക്ക് അവിടെ എത്ര ആയിരിക്കും? 187,500-ൽ നിന്ന് 150,000 രൂപ കുറച്ചാൽ കിട്ടുന്ന 37,500 രൂപയാണ് നമ്മൾക്ക് എന്തെന്ന് പറയുന്നത്, ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്രിമെൻ്റൽ റവന്യൂ എങ്ങനെയാണ്? പുതിയ എക്സിസ്റ്റിംഗ് ടോട്ടൽ റവന്യൂവിൽ നിന്ന് പുതിയ എക്സിസ്റ്റിംഗ് അല്ല പുതിയ ടോട്ടൽ റവന്യൂ ഇതൊന്ന് മൈനസ് ചെയ്താലാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, ഇൻക്രിമെൻ്റൽ റവന്യൂ കിട്ടുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.